ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇംഗ്ലണ്ടിലെ തന്നെയുള്ള എൻഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളെ മലയാളത്തെ സംബന്ധിച്ച് എൻഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത് റോയൽ എൻഫീൽഡാണ്. അത് തന്നെയാണ് ഇവിടെ തന്നെയാണ് റോയൽ എൻഫീൽഡിൻ്റെ കമ്പനിയുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ തുടങ്ങിയത്. ഇത് കൂടാണ്ട് ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഉള്ളൊരു വീട്, അത് നമ്മൾ വളരെ സുപരിചിതമായ വീടാണ്. ആ വീടിൻ്റെ നമ്പറാണ് ഹൗസ് നമ്പർ 284. ഈ ഹൗസാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീടാണ് 2016 ഇറങ്ങിയ കോൺജോറിങ് സീരീസിലെ സെക്കൻഡ് മൂവിയായ ദ കോൺജോറിങ് 2, അല്ലെങ്കിൽ ദ എൻഫീൽഡ് കേസിനെ ആസ്പദമാക്കിയിട്ട് ഇറങ്ങിയ പടം. നമ്മുടെ വളരെ കണ്ട, അല്ലെങ്കിൽ നമ്മളെ ലോകത്തിന് തന്നെ വാലക്കിനെയും ലൊറൈനെയൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയ വീടിന് ആസ്പദമായ കേസ് നടന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വീടാണിത്. ഇപ്പോൾ ഈ വീടിന് പേര് കൊടുത്തേക്കുന്നത് ദ ജീസസ് ഹൗസ് എന്നാണ്. ഇത് ഓൾറെഡി ഇപ്പോൾ ആരും ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട് ഈ വീട്. എന്നാലും ഇതാണ് നമ്മൾ കണ്ട സ്ഥലം. അപ്പോൾ ഈ ജനലിൽ നിന്നാണ് ഒത്തിരി ഭാഗങ്ങളല്ല ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ വഴിയുണ്ടോ, ഈ വഴിയിലൂടെ താഴത്തോട്ട് പോയിട്ടാണ് നമ്മുടെ താഴത്തുള്ള ആ ഹീറ്റർ ശരിയാക്കാനായിട്ട് ആ നാല് പിള്ളേർ അമ്മ പോകുന്നതും, അവിടെ അടിയിൽ കൂടെയാണ് ലാസ്റ്റ് വാലക്കിനെ പിടിക്കാൻ പോകുന്നതും, ആ മുകളിൽ കാണുന്ന ജനലിലൂടെയാണ് ചാടാൻ ശ്രമിക്കുന്നതും. ഇതാണ് ഈ കഥകൾക്കെല്ലാം ആസ്വദമായ ക്യാൻ സീ ദാറ്റ് വൺ. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഇതിപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്കൂളുണ്ട്, ലണ്ടൻ ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സെല്ലാം പോകുന്നുണ്ട്. ദിസ് ഇസ് ക്വൈറ്റ് നോർമൽ ഏരിയ, വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ആൻ ഓക്യുപ്പൈഡ് പ്ലേസ്. സോ ഈ ചെറിയൊരു ബിറ്റ് വെച്ച് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.